ഇത്രയും ദിവസം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷൗക്കത്ത് മോനെ കുറിച്ചിട്ട്. അവന് ഉപ്പല്ല വെല്ലിപ്പ, ഹാർട്ട് പേഷ്യൻ്റായ വെല്ലിപ്പാൻ്റെ സംരക്ഷണത്തിലാണ് അവർ കഴിയുന്നത്. അവൻ്റെ ഉമ്മാക്കാണെങ്കിൽ അവനൊന്ന് ഡയപ്പർ വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് 17 വയസ്സായി ഷൗക്കത്ത് മോന് ബെഡിൽ തന്നെ കിടന്ന കിടപ്പിലാണ്. ഓട്ടിസം ബാധിച്ച മോനാണ്. അങ്ങനെ അവനെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അവസ്ഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഷോപ്പിങ്ങിലൊക്കെ ആയിരുന്നു. എൻ്റെ കണ്ണിന് സുഖമല്ല, അതുകൊണ്ട് തന്നെ പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് പോയി ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. മെഷീന് കാര്യങ്ങളൊക്കെ തലേ ദിവസം പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ട് തയ്യൽ മെഷീന്, ഒരു വീൽ ചെയർ, ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ ബാക്കി കുറേ സമ്മാനങ്ങളായിട്ടാണ്, ഒരു പെട്ടിയോട്ടം നിറച്ചും പിന്നെ ഒരു കാറിൻ്റെ ഡിക്കിയിൽ കുറച്ച് സമ്മാനങ്ങളായിട്ടാണ് അവരെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. എൻ്റെ ഇതിലെ മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവർ മറ്റുള്ളവരെ മുന്നിലേക്ക് കൈനീട്ടി നിൽക്കാനുള്ള ഒരു അവസ്ഥ വരരുത്. എന്തെങ്കിലും ഒരു പൈസ കൊടുത്ത് അവരെ ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യമല്ല നമ്മുടെ ട്രസ്റ്റിൻ്റേത്. ഈ നമ്മളോട് സഹായം ചോദിച്ചു വരുന്നവർക്ക് ഒരു കൈത്തൊഴിൽ, എന്തെങ്കിലുമൊക്കെ വരുമാനമാക്കി കൊടുത്തിട്ട് പിന്നെ അവരുടെ കാര്യം അവർ നോക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതുവരെയുള്ള അവരുടെ ചിലവ് കാര്യങ്ങൾ, ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഷൗക്കത്ത് മോൻ്റെ കാര്യത്തിലും നമ്മൾ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് നേരിട്ട് പൈസ അങ്ങനെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് കാത്തിരുന്ന ആ ഒരു ദിവസമാണ്. കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ എന്ന് നോക്കാനും വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ഇപ്പോഴും കണ്ണ് ശരിയായിട്ടില്ല, എൻ്റെ കണ്ണ് പോകേണ്ട പോലെ ഏകദേശം ആയിരിക്കും. അപ്പോൾ അൽഹംദുലില്ല, ഞാൻ ആഗ്രഹിച്ച ആ ദിവസം ഇന്ന് എത്തിയിരിക്കുകയാണ്. ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കമാം, അങ്ങനെ നമ്മളിതേ ആഗ്രഹിച്ച ആ ഒരു സംഭവത്തിലേക്ക് ഒരാളുടെ കണ്ണീര് തുടക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഇത്രയും ദിവസം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. എന്താ പറയാന്നറിയില്ല, ഇത്രയും എല്ലാം ഒന്ന് സെറ്റാക്കുമ്പോഴേക്കും പഠിച്ചവരെ കണ്ടിട്ടുണ്ട്, കുറേ എന്തൊക്കെയോ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, പിന്നെ നല്ല നല്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ മണ്ണാർക്കാട്ടിലേക്ക് പോവുകയാണ്. അവർക്ക് എങ്ങനെ സന്തോഷം, അവർക്കറിയില്ല, ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് അവർക്ക് എന്താ പറയുക, അവരെ കടത്തിലേക്ക് അടയ്ക്കാൻ കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിക്കുന്ന അവരുടെ മുന്നിലേക്കാണ് നമ്മൾ ഇത്രയും കൊണ്ട് പോകാൻ പോകുന്നത്. ഞാനെല്ലാം സർപ്രൈസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് സർപ്രൈസ് തൊട്ട് കൊടുത്ത് സന്തോഷം കാണുന്നത്, അതായത് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സർപ്രൈസ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സർപ്രൈസ് കൊടുക്കാനാണ് പോകുന്നത്. നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ കുറേ ഐറ്റംസ് റെഡിയാക്കിയിട്ടുണ്ട്. അതെല്ലാം കാണിക്കാം. നമ്മുടെ ഇത്ര ദിവസത്തെ ജേർണി കാര്യങ്ങൾ ഒക്കെ നിങ്ങളടുത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ് കേട്ടോ. പിന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളും ഈ കാണുന്ന എല്ലാവർക്കും പങ്കുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്നതിലൂടെയും എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് പ്രചോദനം നൽകിയ ഓരോ കമൻറ്റുകളും, അങ്ങനെ എല്ലാം ഇതിൽ നിങ്ങൾക്കും ഈ ഒരു സന്തോഷത്തിൽ പങ്കുണ്ട്. അവരുടെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വാ, നമുക്ക് പോവാം. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബേസിക് പ്രോബ്ലം സോൾവ് ആകാതെ ചിലപ്പോൾ പൈസ ചിലവായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് എൻ്റെ ട്രസ്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. വരുമാന മാർഗം അവർക്കാക്കി കൊടുക്കുക എന്നുള്ളത്, അവരെ അഭിമാനത്തോടുകൂടി സ്വന്തം കാലിൽ നിൽക്കുന്നവരാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം. അതിനെൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ അവസ്ഥ അന്നത്തെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നീട് കൂടി 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 വരുമായിരുന്നു കേട്ടോ. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് എൻ്റെ കണ്ണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും നീട്ടി വെക്കാൻ പറ്റില്ല. അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ പഠിച്ചവന് നമ്മളെ കൂടെ നിൽക്കുമല്ലോ. പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ദുആ ഉണ്ടല്ലോ.
പിന്നെ ഇതേ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയാണോ നടന്നത് അത് അതേപോലെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക എന്ന രീതിക്ക് നമ്മൾ അതേപോലെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓട്ടോ പോകും അങ്ങോട്ട്. ഈ സാധനം അയക്കുവെക്കാം, കുറച്ച് സാധനം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാൻ മഴ പെയ്തു. അതുവരെ ഇവിടെ മഴയില്ല. അപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു മൂന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് മഴ തുടങ്ങി. ഷൗക്കത്ത് മോന് ഈ ഒരു വീട് വെച്ചുകൊടുത്തിരിക്കുന്നത് ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞ ഒരു എന്തോ ഒരു സംഭവമാണ്. അവര് മോന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കുറച്ചു കാലം മുമ്പ് അവർക്ക് വെച്ചുകൊടുത്താണ്. വാപ്പ മരിക്കുന്ന സമയത്ത് കുറെ കാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വീടിന്റെ ആധാരം ഒരാൾക്ക് കൊടുത്തിട്ട് അങ്ങനെ കടം വാങ്ങിയിട്ടാണ് ആ ഒരു പൈസ അവർ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി അവരെല്ലാം കണ്ട് സലാമൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ ഷൗക്കത്ത് മോൻ്റെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൾ അന്ന് കാണുന്നതിനേക്കാളും കുറച്ചൊന്ന് ഉഷാറായ പോലെ എനിക്ക് തോന്നിയിട്ട്. അന്ന് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അവരുടെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാണ് പബ്ലിക്കാക്കുന്നതെന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്. പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാനും ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്ന് അറിയാനും കൂടെ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ആര് ഷൂ ചോദിച്ചാണ് ചോദിച്ചത് ഇഷ്ടപ്പെട്ടാ ഞാൻ എങ്ങാനും ചെറുത ഇത് പിടിക്കും ഇത് പിടിക്കും അങ്ങനെയാ വിട്ടോ ഇതില് നിങ്ങക്ക് ഏതാ വേണ്ടത് അങ്ങോട്ട് ഏതായാലും ഞാൻ എനിക്ക് ഒരു പർദ്ദ കണ്ടപ്പോ ഇഷ്ടായപ്പോ അതെടുത്തതാണ്. ഇഷ്ടായ ഒന്ന് തുറന്നു നോക്കി അറിയില്ല സൈസും ഒന്നും അറിയില്ല. ഇഷ്ടായപ്പോ ഞാൻ എടുത്തു അവിടെ മമ്മ ഒരു എന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഒരു പട്ട ഇത് നിങ്ങടെ ഇനിയൊരു അനിയത്തി മോളുണ്ട് പറഞ്ഞില്ലേ പാപ്പെല്ലാം നമ്മള് എന്താ പറയാ നിങ്ങൾ ഇനി കരയാനൊരു അത്ര ഉള്ളു
ഷൂസുള്ള സോക്സ് ആണ് കേട്ടോ. പണ്ടത്തെ സാധനങ്ങൾ കഴിഞ്ഞുണ്ടോന്നുള്ളത് അറിയില്ല. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഷൗക്കത്ത് മോനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് വീൽ ചെയർ തരാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളുടെ കാര്യം എടുത്തു പറയണം. എന്താണെന്ന് വെച്ചാൽ അവരുടെ മോനക്ക് കോടിയിൽ ഒരാൾക്ക് വരുന്ന ഇതുപോലെയുള്ള അസുഖമാണ്, അവൻ എണീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വോയിസ് ആയിട്ട് ഞാൻ തന്നെ കരഞ്ഞു പോയിട്ട്. അത്രയ്ക്ക് മീമാനുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അള്ളാഹ്ക്ക് എന്നെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എൻ്റെ മോനക്ക് ആ ഒരു അസുഖം തന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ആ ഒരു അവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ ഈ മോനക്ക് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തതാണ്. ആ മോൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഉംറ ചെയ്യണം എന്നുള്ളത്. ആ സുഖമില്ലാത്ത മോനെയും കൊണ്ടുപോയി ആ മോൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, ഓരോരുത്തരും ദുആ ചെയ്യണം. നമ്മളെ ഇതിന് കൂട്ട് നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. എന്താ പറയുക, ഓരോരുത്തരുടെ അവസ്ഥകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗമാണ് എന്നാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുക. വേദനിച്ചിട്ടാണോ? മോനെ എടുക്കുമ്പോൾ വേദനിച്ചിട്ടാണോ തോന്നുന്നു, അവൻ ചെറുതായിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഇരുത്തി ഉടനെ തന്നെ നിങ്ങൾ അവൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫുള്ളായിട്ട് എന്നെ തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കായിരുന്നു കേട്ടോ. അവൻ ആ ഒരു വീൽ ചെയർ വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ വീഴാതിരിക്കാനും വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇതുപോലെയുള്ളൊരു സംഭവം തേടി പിടിച്ച് അന്വേഷിച്ചാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീൽ ചെയർ തന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ദുആ ചെയ്യണം. അവരാഗ്രഹിക്കുന്ന അവരുടെ എല്ലാ ഹലാലായ ഹാജത്തുകളും നിറവേറാനും വേണ്ടിയിട്ട് ആ മോൻ അത്രയും സന്തോഷമുണ്ട്. അതിന് എനിക്കൊരു അവസരം തന്നതിന് ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന നേരത്താണ് അവൻ എന്നെ ഇങ്ങനെയും നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവൻ്റെ കൈകൾ ഉയർത്തി എൻ്റെ കൈകൾ പിടിച്ചതും വല്ലാത്തൊരു മാനസിക അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇതിങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി വെച്ചാൽ കാഞ്ഞ് അല്ലെങ്കിൽ അവങ്ങനെ കാര്യം ചിലപ്പോൾ എടുക്കും. ചിലപ്പോ അവൻ ഇങ്ങനെ ആക്കുമ്പോ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാല് മേലെ വെക്കാം, കാരണം തൂങ്ങിയിടുമ്പോ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അതിന് എപ്പോഴും അങ്ങനെ കേറ്റി വെക്കും, നമുക്ക് അസാധിക്കും കാലി കയറ്റി വെക്കാം. എനിക്ക് എഴുതാ കണ്ടോ കയറ്റി വെക്കാം. ഇതില് ബെൽറ്റ് കൂടി ഉണ്ട്, അത് എവിടെയുള്ള എനിക്ക് പിന്നെ അടുത്തത് മെഷീന്. ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മള് മെഷീനിൽ ഇരുന്ന് എന്തെങ്കിലും തയ്ക്കാണെങ്കിലും അവൻ അവനെടുക്കാം. ബെഡില് കിടത്തിയിട്ട് പോകുന്നെങ്കിലും ചിന്തിക്കണ്ട. അപ്പൊ അവനെ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോ അവർക്ക് കുറച്ചും കൂടെ ഒരു ഉഷാറ് കാര്യങ്ങള് ഉണ്ടാവും. അതിനാണ് ഇങ്ങനത്തെ തന്നെ നോക്കി എടുത്തത്. പ്രത്യേകിച്ച് ഇത് തന്നവർക്ക് വേണ്ടി ചെയ്യാം.
അതൊക്കെ കഴിഞ്ഞത് നമ്മൾ വാങ്ങിയ മെഷീനെ നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് വന്നിട്ട് സാധാ ഒരു എന്താ പറയുക ഓർഡിനറി മെഷീനല്ല, കുറച്ചും കൂടെ നമുക്ക് കമേഴ്ഷ്യലി ചെയ്യാൻ പറ്റുന്ന പോലെ, അതായത് ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെയുള്ള നല്ല മെറിറ്റിൻ്റെ ഒരു മെഷീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടിനെ ആലോചിച്ചിട്ട് കൈ വെച്ചോ കാര്യമായിട്ടുള്ള വിഷമം ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അതിന് വേണ്ടതായിരുന്നു നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദ്വാശില്ല, ബാക്കിയുള്ളത് ഇനി നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കിക്കോ. എന്റെ സപ്പോർട്ട് അതുവരെ ഉണ്ടാവും ഇൻഷാല്ല. നിങ്ങളൊന്ന് സ്വന്തം കാലിൽ നടക്കണ വരെ ഭക്ഷണത്തിനുള്ളത് നമ്മൾ എത്തിക്കും, ഇവന്റെ ഡയപ്പറിനുള്ളതും നമ്മൾ എത്തിക്കും. സമാധാനത്തോടെ പഠിക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ബാക്കി എന്തെങ്കിലും പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുക. അതൊക്കെ ഇതുകൊണ്ട് അവർക്ക് ഏൽപ്പിച്ചിട്ട് അതാണ് ഇന്ന് അവനെ വിളിക്കാം. ഇത് നിങ്ങൾ ഉപ്പ ഷൗക്കത്തിൻ്റെ ഉപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് മരണത്തിന് തൊട്ട് മുമ്പ് വെന്റിലേറ്ററിലൊക്കെ കിടന്നുകൊണ്ട് തന്നെ വലിയൊരു ഭാരിച്ച കടമാണ് അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ കടം ആ സമയത്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്തവരാണ് ഇത്. അവരെ നമ്മുടെ അന്ന് നമ്മൾ വിളിച്ച് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ആ കടവും അവർക്കിതേ ആക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ല, ഇതിനെല്ലാം എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പൈസ വേറെ രീതിക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ മൊത്തത്തിൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇത്രയും ആകും എന്നെ കൊണ്ടുവന്ന് വിചാരിച്ചതല്ല, പക്ഷെ ബാക്കിയൊക്കെ പഠിച്ചോ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് എങ്ങനെയെന്നുള്ളത് വിഷമിക്കണ്ട. ഇനിയിപ്പോൾ എല്ലാം തീരും, ഒരു പ്രതീക്ഷ ഇല്ലാതെയല്ല നമുക്ക് ഇത്രയും ആയിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് എവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും വാങ്ങണ്ട. ഇനിയിപ്പോൾ ഓർമ്മയുള്ള മിക്ക ഐറ്റംസും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ സിബ് വെക്കാനും ഇനി പഠിക്കാൻ പോയാലും നമുക്ക് കുറെ സാധനങ്ങൾ വേണ്ടി വരും. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മള്. ഇത് സൂചികള് എളുപ്പാക്കി തരാനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കടമ എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. നമുക്കിപ്പോ എല്ലാ കാലവും ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്ന് വരൂലല്ലോ. അപ്പൊ അവന്റെ എന്തെങ്കിലും സാധനം വാങ്ങാനാണെങ്കിലും നമ്മുടെ കയ്യില് വേണം. അടുത്തത് ഇനിയിപ്പോ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അടിക്കാൻ തുണി വേണമെന്നുണ്ടെങ്കിൽ അതും കരുതിയിട്ടുണ്ട്. മാക്സി തുണികളുണ്ട്, ഇതിലെന്തെങ്കിലും അടിക്കാൻ ഈ തുണികൾ ഉപയോഗിച്ച് നമുക്ക് അടിക്കാം. ചെറിയ കുട്ടികളുടെ ഉടുപ്പ് അങ്ങനത്തെ ആണെങ്കിലും നല്ല സെയിലാവും. നിങ്ങൾ അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ തന്നെ ഓർഡർ കിട്ടാൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇത് മാത്രം കഴിയും അടിക്കാൻ ഇരിക്കുമ്പോൾ കാലി കണ്ടിരിക്കാൻ എനിക്ക് മാറ്റ് അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങക്ക് ഈ മെഷീനുകൾ അവിടെ കൊണ്ടിട്ടിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്താലും നിങ്ങൾ എല്ലാരും കൂടെ, അതുകൊണ്ടാണ് ഞാൻ രണ്ട് മെഷീൻ വെച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ആർക്കും രണ്ട് മെഷീൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്യുകയാണെങ്കിലും രണ്ടാൾക്കും ബെനിഫിറ്റ് ആണല്ലോ. ഒന്നിന്റെ പേരിൽ മടിച്ചു നിൽക്കാതിരിക്കാനാണ് തുണി അടക്കം വാങ്ങിച്ചത്. എപ്പോഴും നമ്മൾ ആരെയും ഒരിക്കലും ആരും എല്ലാവരും ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വന്നൊന്നും വരില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ആ മോന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കണം. അങ്ങനെ സപ്പോർട്ടായിട്ട് ആൾക്ക് ഉപ്പുണ്ടല്ലോ.
അപ്പൊ ഇതാണ് നമ്മള് ഇപ്പൊ നമ്മുടെ നമ്മുടെ താത്ത ഒരു എന്താ പറയാ ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു കിച്ചിങ് യൂണിറ്റിന്റെ മുതലാളിയോ ഇൻഷാള്ള. എനിക്ക് അത്രയും പ്രതീക്ഷ നമ്മൾ എത്ര തന്നെ പറഞ്ഞിട്ടും സമ്മതിക്കാതെ അവർ ഓൾറെഡി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവങ്ങളെ പോയി ബുദ്ധിമുട്ടിച്ചു എന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്കതൊരു വിഷമാവും. അപ്പോൾ അത് നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അവർ പൊറോട്ടയും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയും ഒക്കെ ഉമ്മ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ രണ്ടാമത്തെ മോനെ ഓടിപ്പോയിട്ട് നമ്മളെടുത്ത ഡ്രസ്സും ഷൂവൊക്കെ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ല, അവരെല്ലാവരും ഹാപ്പിയാണ്. ദുആ ചെയ്യുക, ഈ ഒരു കാര്യത്തിൽ നിങ്ങളും ഞാനും എല്ലാവരും അവരുടെ ഈ ഒരു ചിരിക്കും സന്തോഷത്തിനും ഒക്കെ കാരണമായിട്ടുണ്ട്. അതിനെല്ലാവർക്കും അള്ളാഹു അർഹിച്ച ആ ഒരു പ്രതിഫലം തന്നെ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താണ് പറയുക, ദേ നമ്മുടെ ഷൗക്കത്ത് മോൻ ഭയങ്കര ഹാപ്പിയാണ്. അവന് ബെഡിൽ നിന്ന് ഫുൾ ടൈം കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഇരിക്കാനൊരു അവസരം ഉണ്ടായതിന് അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കണമെന്നില്ല, പഠിച്ചവൻ്റെ കുട്ടിയാണ് അവൻ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ദുവ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഉണ്ട്. ആ വയസ്സായ ഉപ്പാടെ ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു രണ്ട് മക്കളെ വിധവകളായിട്ട് എങ്ങനെ ഞാൻ അവരെ കരകയറ്റും എന്നുള്ളത്. പിന്നെ അവരുടെ ആ ഒരു കടങ്ങളും, ശരിക്കും പറഞ്ഞാൽ ആ ഉപ്പാടെ കണ്ണീരിൽ നമ്മൾ നമുക്ക് എന്താ ഇനിയിപ്പോൾ ഭൂമിയിൽ കിട്ടേണ്ടതില്ലേ, ഇവരെയൊക്കെ ദുആ മതി. അതിന് ശരിക്കും ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫോളോവേഴ്സാണ്. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനില്ല. നിങ്ങളുടെ എൻ്റെ മേലുള്ള വിശ്വാസവും സ്നേഹവും എല്ലാം തന്നെയാണ് നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും. ഇതിനൊക്കെ തന്നെ പ്രചോദനമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഉപ്പാക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഉപ്പ ഇപ്പോൾ പോയിട്ട് നമ്മളെ വിട്ട് പോയിട്ട് 8 മാസമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉപ്പാനെ കണ്ട് വളർന്നുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറ്റിയത്. എനിവേ, താങ്ക് യു സോ മച്ച്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാണ് കേട്ടോ. കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട് ഇവരുടെ വീട്ടിൽ നിന്നും. നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ പോയി തിരിച്ച് പോകുമ്പോഴേക്കും പിന്നെ മഴയൊക്കെ നിന്നിട്ടുണ്ട്. അൽഹംദുലില്ല, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എവിടെയോ കിടന്ന സൽഹാ എന്ന് പറഞ്ഞ എന്നെ എന്താ പറയുക, എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാരിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ ഈ എല്ലാ കൂട്ടുകാരുമാണ്. അൽഹംദുലില്ല, പഠിച്ചവനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.